ഈ പത്രസമ്മേളനത്തിന്റെ പ്രാധാന്യം ഈ വരുന്ന നാളെ നാളത്തെ കഴിഞ്ഞ് ഞായറാഴ്ച, അതായത് വെള്ളി ശനി ന്യായ ദിവസങ്ങളിൽ സൗജന്യ കേൾവി പരിശോധന ക്യാമ്പ് ഇൻഡോ ഓസ്ട്രേലിയൻ ഹിയറിംഗ് സെന്റർ വെച്ച് നടക്കുന്നതാണ്. എല്ലാവർക്കും സ്വാഗതം. പക്ഷേ ഫോൺ വിളിച്ച് അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യുന്നതാണ് നേരത്തെ, അല്ലെങ്കിൽ ഇൻകൺവീനിയൻസ് ഉണ്ടാകും വരുന്നവർക്ക്. ഈ ടെസ്റ്റ് ചെയ്യുന്നത് സൗണ്ട് ട്രീറ്റഡ് റൂമിലാണ്, അതായത് ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ പോലെയുള്ള സംവിധാനം നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ വെച്ച് മാത്രമേ ഉള്ളൂ നമുക്ക് ശരിയായ രീതിയിൽ ഒരാൾക്ക് ഡെഡ് കേൾവി പരിശോധന നടത്താൻ സാധിക്കുള്ളൂ. അതുകൂടാതെ തന്നെ ശബ്ദമലിനീകരണം ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂവാണ് നമ്മുടെ സമൂഹത്തിൽ. പല പല ഇൻഡസ്ട്രികളുണ്ട്, അത് പവർ പോയിന്റ് പ്രസന്റേഷൻ ഓണാകുമ്പോൾ ഞാൻ അതുപോലെ വിഷ്വലൈസ് എടുക്കാനിട്ടോ. പല പല ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് 85 dB ഡെസിബെൽ സൗണ്ടിനേക്കാൾ ഉയർന്ന നിലയിൽ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉള്ള സാഹചര്യത്തിൽ തുടർച്ചയായിട്ട് വർക്ക് ചെയ്യേണ്ടി വരുന്ന പല ട്രേഡ് പീപ്പിളും ഉണ്ട്, എക്സ്പെഷ്യലി പവർ ടൂൾസ് ഉപയോഗിക്കുന്ന ആൾക്കാർ. അവർക്ക് കേൾവിക്കുറവുണ്ടാകും, അത് ഡെഫിനറ്റ് ആണ്. അത് ശാസ്ത്രീയമായ പഠനങ്ങൾ അത് തെളിയിച്ചിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിൽ ഒരു ലേത്തിൽ വർക്ക് ചെയ്യുന്ന ആളോ, അല്ലെങ്കിൽ കാർപ്പൻറോ, പവർ ടൂൾസ് ഉപയോഗിക്കുന്ന കാർപ്പൻറോ ആ മെഷീൻ ഓണാക്കുന്നതിന് മുമ്പായിട്ട് ഹിയറിംഗ് പ്രൊട്ടക്റ്റീവ് ഡിവൈസസ്, ഇപ്പം ഫോർ എക്സാമ്പിൾ ഇതൊരു ഹിയറിംഗ് പ്രൊട്ടക്റ്റീവ് ഡിവൈസസ് ആണ്, ഇത് വെച്ച് ടൈറ്റ് ആക്കിയ ശേഷം മാത്രമാണ് ആ മെഷീൻ ഓണാക്കുന്നത്. നമ്മളുടെ ഞാൻ ഇവിടെ വന്ന ശേഷം പല കൺസ്ട്രക്ഷൻ സൈറ്റുകളിൽ നോക്കി, ആരും തന്നെ ഒരു പ്രൊട്ടക്ഷൻ ഉപയോഗിക്കുന്നില്ല. ഉപയോഗിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ച് ഒരു തോർത്തെടുത്തിട്ട് പൊടി ചെവിയിലോട്ട് കയറാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ മുഖത്തോട്ട് അടിക്കാൻ വേണ്ടി ഒന്ന് കെട്ടി വെക്കും. അതല്ലാതെ വേറെ ഒന്നും ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ ചെലവില് അവനവന്റെ കേൾവി സംരക്ഷണം വളരെ എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു ഒന്നാണ്. ഇവിടുത്തെ ലെജിസ്ലേഷൻ ഉണ്ടെങ്കിൽ പോലും ആദ്യത്തെ കോമ്പൻസേഷൻ 1946 ലെജിസ്ലേഷൻ ആണ് ഇന്ത്യയിലുള്ളത്. ആദ്യത്തെ കോമ്പൻസേഷൻ കിട്ടിയത് 1996 ആണ്. അപ്പൊ നമുക്ക് മനസ്സിലാകും ഇവിടുത്തെ നിയമം ഉണ്ടെങ്കിൽ പോലും അത് പാലിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് നിയമമുണ്ട്, പക്ഷെ അത് നടപ്പാക്കാനോ അത് ഇംപ്ലിമെന്റ് ചെയ്യാനോ അത് എൻഫോഴ്സ് ചെയ്യാനോ ഒരു സംവിധാനം ഇല്ലാത്ത സാഹചര്യത്തിൽ നമ്മള് നമ്മുടെ ആരോഗ്യം, നമ്മുടെ കേൾവി സംരക്ഷിക്കേണ്ടത് നമ്മുടെ മാത്രം ബാധ്യതയായി തീരുന്നതുകൊണ്ട് ഹിയറിംഗ് പ്രൊട്ടക്റ്റീവ് ഡിവൈസസ് ഇത് ഇവിടെ ഒരു 1000 രൂപയോളം വില വരുന്ന ഒരു സാധനമാണ്. ഇതിന്റെ പല പല ഗ്രേഡുകൾ, അതായത് നമ്മളെല്ലാം എയർപോർട്ടിൽ പോയിട്ടുണ്ട്, വിമാനത്തിന്റെ അടുത്ത് പൈലറ്റ് ലാൻഡ് ചെയ്ത ശേഷം പൈലറ്റുമായിട്ട് ഗ്രൗണ്ട് സ്റ്റാഫിന് സംസാരിക്കണം. ആ ഒരു സിറ്റുവേഷനിൽ ഗ്രൗണ്ട് സ്റ്റാഫ് ഇതിനേക്കാളും കൂടുതൽ ശബ്ദത്തെ പ്രൊട്ടക്ട് ചെയ്യുന്ന, അതായത് നമ്മുടെ കേൾവിയെ പ്രൊട്ടക്ട് ചെയ്യുന്ന പല ഗ്രേഡിലുള്ള ഹിയറിംഗ് പ്രൊട്ടക്റ്റീവ് ഡിവൈസസ് ഉണ്ട്. അത് ഉപയോഗിക്കുന്നത് നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം എയർപോർട്ടിൽ നമ്മൾ സിക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പോകുമ്പോൾ നമ്മൾ തന്നെ അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൂടാതെ വളരെ ചെലവ് കുറഞ്ഞ ഒരു സാധനമാണ് ഇതിന്റെ അകത്ത് കാണുന്നത്. നമ്മൾ എയറോപ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും ലാൻഡ് ചെയ്യുമ്പോഴും നമുക്ക് ക്യാബിനിൽ പ്രഷർ ഡിഫറൻസ് ഉണ്ടാവും. ആ പ്രഷർ ഡിഫറൻസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇയർ പ്ലഗ് ഉപയോഗിക്കും. അതേപോലെ വളരെ സിമ്പിളായിട്ട് ഞാൻ ഒരു വേൾഡ് ഓഡിയോളജി കോൺഗ്രസ് കഴിഞ്ഞ 3 മുതൽ 7 വരെ ബ്രിസ്ബണിലുണ്ടായിരുന്നു. ബ്രിസ്ബണിലാണ് ഞങ്ങൾ കഴിഞ്ഞ 13 വർഷം താമസിച്ചത്. അപ്പം അവര് തന്നതാണ് ഇയർ പ്ലഗ്. അപ്പം ഈ ഫ്രൈഡേ നൈറ്റ് പാർട്ടികളൊക്കെ വിദേശങ്ങളിൽ വളരെ കോമൺ ആണ്, ഭയങ്കര നോയ്സ് ആണ് ഈ ഫ്രൈഡേ നൈറ്റ് പാർട്ടികൾക്കൊക്കെ. അപ്പൊ ഇതേപോലെയുള്ള ഇയർ പ്ലഗ് ഇപ്പം നമ്മൾ ചെവിയിലോട്ട് വെക്കുന്നു. വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് ഒരു 40 to 50 dB സൗണ്ട് നമുക്ക് കുറച്ചാണ് നമ്മൾ കേൾക്കുന്നത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ഇത് നമ്മൾ നോർമൽ കമ്മ്യൂണിക്കേഷനിലല്ല ഇത് ഉപയോഗിക്കുന്നത്, കണ്ടമാനം ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉള്ള സിറ്റുവേഷനിലാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്, അത് നമ്മുടെ കേൾവി സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ കേൾവിയുടെ സ്പെഷ്യലിസ്റ്റ് ഓഡിയോളജിസ്റ്റ് ആണ്. ഇപ്പൊ ഓഡിയോളജിസ്റ്റിന് മാത്രമേ ഉള്ളൂ ഒരു കുഞ്ഞു കൊച്ചിന്റെ, അതായത് ജനിച്ച് 24 മണിക്കൂർ
കഴിഞ്ഞിട്ടാണ് സാധാരണ കുട്ടികളുടെ കേൾവി നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് ഓഡിയോളജിസ്റ്റ്. കാരണം 24 മണിക്കൂർ സമയം എടുക്കാനുള്ള കാരണം നമ്മുടെ ഗർഭപാതത്തിൽ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഉണ്ട്. ആ ഫ്ലൂയിഡ് ചെവിയുടെ ഇയർ കനാലിൽ ഇരിക്കാനുള്ള സാധ്യതയുണ്ട്. അത് പോകാൻ വേണ്ടിയിട്ടാണ് 24 മണിക്കൂർ സമയം. അതിനുശേഷം നമ്മൾ ടെസ്റ്റ് ചെയ്ത് കറക്റ്റ് ആയിട്ട് അതിന് ABR ഓൾട്ടറി ബ്രെയിൻ സ്റ്റം റെസ്പോൺസ്, കൊച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല, കൊച്ചവിടെ കിടക്കുന്നു, നമ്മൾ ഇലക്ട്രോഡ് ഫിറ്റ് ചെയ്യുന്നു, നമുക്ക് ബ്രെയിനിൽ നിന്നും ഓൾട്ടറി കോർട്ടെക്സിൽ നിന്നും നമുക്ക് ഇൻഫർമേഷൻ കിട്ടും കൊച്ചിന് നോർമലായിട്ട് കേൾക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. വേറെ ഒരു പ്രൊഫഷണലിലും കൊച്ചിൻ്റെയോ അല്ലെങ്കിൽ പ്രായമായവരുടെ പോലും കേൾവി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉള്ള നോളജോ അതിനുള്ള എക്യുപ്മെന്റ്സോ അതിനുള്ള ട്രെയിനിങ്ങോ നിലവിലില്ല. റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ആണ് ഓഡിയോളജിസ്റ്റുകളുടെ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഇവാലുവേറ്റ് ചെയ്യുന്നതും അവിടെ നിഷ്കർഷിക്കുന്നുണ്ട് ഈ കേൾവി പരിശോധിക്കുന്നയാളും അതേപോലെ ഹിയറിംഗ് എയ്ഡ് ഫിറ്റ് ചെയ്യുന്നയാൾക്കും റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ രജിസ്ട്രേഷൻ നടത്തി. അതാണ് ഞാൻ കാണിക്കാൻ കാരണം. നമ്മുടെ ഇപ്പൊ നിലവില് പല സ്ഥലങ്ങളിലും ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആൾക്കാര് ഈ സർവീസസ് നടത്തുന്നുണ്ട്. അതുകൊണ്ട് അത് നമ്മുടെ തന്നെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് മാറുകയാണ്, മേക്ക് ഷുവർ ചെയ്യുക, അത് ഡിസ്പ്ലേ ചെയ്യുക. വിദേശ രാജ്യങ്ങളിൽ നമ്മളൊരു സ്പെഷ്യലിസ്റ്റിനെ കാണാൻ പോകുമ്പോൾ അവര് അവിടെ അവരുടെ സർട്ടിഫിക്കറ്റ് കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ക്ലയൻസിനെ കാണാവുന്ന രീതിയിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കും. അത് നമുക്കിവിടെ ഈസി ആയിട്ട് നടപ്പാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇഷാ സിംഗ് ഇവിടെ കോട്ടയം SP ആയിരുന്ന സാഹചര്യത്തിൽ എത്രയോ വ്യാജന്മാരെയാണ് അദ്ദേഹം പിടിച്ചത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ചെയ്യേണ്ടതാണ്. പിന്നെ ഓഡിയോളജിസ്റ്റുകളുടെ ചെയ്യുന്ന അവരുടെ ജോലി എന്താണ്? അവര് കേൾവിയുടെ സ്പെഷ്യലിസ്റ്റുകളാണ്. അവര് കുഞ്ഞുകുട്ടികളുടെ മുതൽ പ്രായമായവരുടെ വരെ കേൾവി ടെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. കേൾവി ടെസ്റ്റ് ചെയ്യുക മാത്രമല്ല ബാലൻസ് പ്രോബ്ലം ഉള്ളവർക്ക് ടെസ്റ്റ് ചെയ്യും, അതേപോലെ ഹിയറിംഗ് ആൻഡ് ഫീറ്റിംഗ്, ഹിയറിംഗ് ടെസ്റ്റ് എല്ലാം അവരുടെ തന്നെ ജോലിയാണ്. ഇതെല്ലാം ഓഡിയോളജിസ്റ്റ് ചെയ്യുന്ന വിദേശ രാജ്യങ്ങളിൽ ഓഡിയോളജിസ്റ്റ് ചെയ്യുന്ന പണിയാണ്. ഒരു സ്പെഷ്യലിസ്റ്റ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. സാധാരണ നമ്മൾ പ്രോബ്ലം ഉള്ളപ്പോൾ GP കാണാൻ പോകും. ജനറൽ പ്രാക്ടീഷണർ GP ആണ് നമ്മൾ റെഫർ ചെയ്യുന്നത്. നിങ്ങൾ ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണാൻ പോകണം, ഹിയറിംഗിന്റെ സ്പെഷ്യലിസ്റ്റ്. ഇത് ഇന്ത്യൻ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് അസോസിയേഷന്റെ ലൈഫ് മെമ്പർഷിപ്പ് ആണ്. ഓഡിയോളജിയിലെ മാസ്റ്റർ ഓഫ് ഓഡിയോളജി സ്റ്റഡീസ് ചെയ്ത യൂണിവേഴ്സിറ്റി ഓഫ് ക്യൂൻസ്ലാൻഡ്, ഒരു വെൽ നോൺ യൂണിവേഴ്സിറ്റിയാണ്. 30 പേർക്ക് അവിടെ അഡ്മിഷൻ ഉള്ള ഒരു വർഷം, അത് MBA. അവിടെ ഓഡിയോളജിക്കൽ സൊസൈറ്റി ഓഫ് ഓസ്ട്രേലിയ മെമ്പർഷിപ്പ് ആണ്. ഞാൻ ഇത് കാണിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ഇത് ക്വാളിഫൈഡ് ആളാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്, വേറെ ഒന്നും കൊണ്ടല്ല. ഇതാണ് ഒരു ടിപ്പിക്കൽ ഓഡിയോഗ്രാം. കേൾവിയുടെ ഗ്രാഫിനെയാണ് ഓഡിയോഗ്രാം എന്ന് പറയുന്നത്. നോയിസ് ഇൻഡ്യൂസ്, കണ്ടമാനം നോയിസ് ഉള്ള എസ്പെഷ്യലി ഈ ട്രേഡ് പീപ്പിൾ, പവർ ടൂൾസ് ഉപയോഗിക്കുന്ന ആൾക്കാർ, നമ്മളൊക്കെ വളരെ ലക്കിയാണ്. കാരണം നമ്മൾ ഇതേപോലെ വർക്കിംഗ് അറ്റ്മോസ്ഫിയറിലാണ്, നല്ല എയർ കണ്ടീഷൻ നമ്മുടെ ഇൻസൈഡ്. പക്ഷെ ഈ ബിൽഡിംഗ് പണിയുന്ന ആൾക്കാർ ഒരു വെയിലത്ത് കണ്ടമാനം നോയിസ് ഉള്ള സിറ്റുവേഷനിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അവർക്കൊക്കെയാണ് ഇതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ. ഇപ്പം നമ്മൾ ഹിയറിംഗിന്റെ ഗ്രാഫ് ഓഡിയോഗ്രാഫ്, ഓഡിയോഗ്രാമിൽ നമ്മൾ ഇത് ലോ പിച്ച്, ഇത് ഹൈ പിച്ച്, അങ്ങോട്ട് വലത്തോട്ട് പോകുമ്പോൾ ഹൈ പിച്ച്, ഇത് പൊക്കത്തില് വളരെ ക്വയറ്റ് സൗണ്ട്സ്, താഴത്തോട്ട് പോകുമ്പോൾ വളരെ ലൗഡർ ആയിട്ടുള്ള സൗണ്ട്സ്. ഈ നോയിസ് കൊണ്ടുണ്ടാകുന്ന കേൾവിക്കുറവ് പ്രധാനമായിട്ടും ബാധിക്കുന്നത് 2000, 4000, 6000 ആ ഹേഴ്സുകളിലാണ് നമുക്ക് കേൾവി നഷ്ടപ്പെടുന്നത്. അതുകൊണ്ടാണ് അങ്ങോട്ടൊരു ഡിപ്പ് കണ്ടോ. 20 മേലോട്ടാണ് നോർമൽ ഹിയറിങ്, 20 താഴത്തോട്ട് കേൾവി കുറവാണ്. അപ്പൊ അവർക്ക് പ്രത്യേകിച്ച് ആ അതിന്റെ പിച്ചിന്റെയാണ്, ഹൈ പിച്ച് ആണ് ഈ പവർ ടൂൾസ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ വേറൊരു ഓഡിയോഗ്രാമാണ് കേൾവിയുടെ ഗ്രാഫ്, കാണാൻ സാധിക്കും അവിടെ ഒരു ഡിപ്പ് വരുന്നത്. അതിന്റെ കുഴപ്പം എന്നാന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ ലൈഫിൽ ഭാര്യ ഭർത്താവിനോട് സംസാരിക്കുന്നു, ഭർത്താവ് ഭാര്യയോട് സംസാരിക്കുന്നു. അപ്പൊ അതിൻ്റെ ഒരു ചായ കൊണ്ടുവരാം എന്ന് ചോദിക്കുമ്പോൾ ചായക്ക് പകരം ചാക്കെന്നായിരിക്കും കേൾക്കുന്നത്. അപ്പം നമ്മൊരു പറഞ്ഞത് അപ്പൊ ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ ആണ് വരുന്നത്. ആ കമ്മ്യൂണിക്കേഷൻ പൂർണ്ണമാവുന്നില്ല. അതാണ് ഈ കേൾവിക്കുറവിന്റെ പ്രശ്നങ്ങൾ.